മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൃശ്യവിസ്മയങ്ങൾ ബാക്കിയാക്കിയാണ് രാമചന്ദ്ര ബാബു വിട പറയുന്നത്. സിനിമയുടെ അന്തസത്ത ക്യാമറ കണ്ണിൽ ആവാഹിച്ചെടുത്ത അദ്ദേഹത്തിന് പക്ഷേ സ്വന്തം സിനിമ അഭ്രവാളിയിൽ കാണാൻ ഭാഗ്യമുണ്ടായില്ല. സ്വന്തം സിനിമയുടെ ചിത്രീകരണം പാതിവഴിയിൽ നിർത്തിയാണ് മലയാള സിനിമയുടെ ദൃശ്യവിസ്മയം രാമചന്ദ്ര ബാബു ജീവിതത്തിന് പാക്കപ്പ് പറയുന്നത്. വിട പറയും മുമ്പ് തെന്നിന്ത്യയിലെ എണ്ണം പറഞ്ഞ സംവിധായകർക്കൊപ്പം ഒരുപിടി എണ്ണം പറഞ്ഞ സിനിമകൾ അദ്ദേഹം പ്രേക്ഷകർക്കായി ബാക്കി വെച്ചിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ ജി ജോർജിനും ജോൺ അബ്രഹാമിനും ഒപ്പമാണ് പഠിച്ചത്. മലയാള സിനിമയിൽ വഴിത്തിരിവായ ചിത്രങ്ങളിലെല്ലാം രാമചന്ദ്ര ബാബു ക്യാമറ ചലിപ്പിച്ചു. രാജ്യത്തെ ആദ്യ 3D സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ, മലയാളത്തിലെ ആദ്യ 70mm സിനിമയായ പടയോട്ടം, അനിമേറ്റഡ് കഥാപാത്രം അഭിനയിച്ച ആദ്യ മലയാള സിനിമയായ ഓഫ് ആബി തുടങ്ങിയവയിലൂടെ സാങ്കേതികതയുടെ മാറ്റം അദ്ദേഹം മലയാളി പ്രേക്ഷകരെ കാണിച്ചു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരുന്നതിന് മുമ്പ് സ്പെഷ്യൽ എഫക്ട്സിലൂടെ രാമചന്ദ്ര ബാബു മലയാളികളെ വിസ്മയിപ്പിച്ചു. കമൽഹാസൻ, രജനീകാന്ത് എന്നിവർ ഐ വി ശശിയുടെ സംവിധാനത്തിൽ അഭിനയിച്ച അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്ന സിനിമ ബാബു കൈകൾ കൊണ്ട് സൃഷ്ടിച്ച സ്പെഷ്യൽ എഫക്ട്സ് കൊണ്ട് ശ്രദ്ധേയമായി. ആദ്യമായി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫസർ ഡിങ്കൻ എന്ന 3D സിനിമയ്ക്ക് വേണ്ടി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത 3D ക്യാമറ സംവിധാനമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ചിത്രീകരണം അവസാനഘട്ടത്തിലായിരുന്നു. ഛായാഗ്രാഹകനുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന്റെ റെക്കോർഡ് പുസ്തകത്തിലുണ്ട്. അഗ്രഹാരത്തിലെ കഴുത, യവനിക, വടക്കൻ വീരകഥ, പാളങ്ങൾ, രതി നിർവേദം, നിർമാല്യം, ചെറിയാച്ചന്റെ ക്രൂരതകൾ തുടങ്ങി മലയാളിയുടെ കണ്ണിൽ മായാതെ നിൽക്കുന്ന ഒട്ടനവധി ഫ്രെയിമുകൾ ചരിത്രത്തിൽ രാമചന്ദ്ര ബാബുവിനെ അടയാളപ്പെടുത്തും. മനോരമ ന്യൂസ്, കോഴിക്കോട്.